Hi friends, Assalamu alaikum. Welcome back to my channel. We have a mean recipe. NATHOOLI PEERA ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ അവിടങ്ങളിൽ ഇതിനെ ചൂട എന്നാണ് പറയാ. പക്ഷേ ഈ മീനിന്റെ പ്രശസ്തമായിട്ടുള്ള പേര് നത്തോലി എന്നായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ചൂട കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു മീനാണ് ഈ ചൂട. ഞാൻ കുട്ടിക്കാലത്തൊക്കെ ആകപ്പാട് കഴിച്ചിരുന്ന ഒരു മീൻ ചൂടയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഈ വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചൂടയെ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു അരപ്പാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിലേക്ക് വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യുന്ന മീനാണല്ലോ ഈ ചൂട. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം മീഞ്ചി, ചെറിയ കഷ്ണമായത് കൊണ്ടാണ് രണ്ട് പീസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8 ചുവന്നുള്ളി, ഒരു 8 പച്ചമുളക്, ഒരല്പം വേപ്പില. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അല്ല സോറി ചുവന്നുള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഈ നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നാളികേരത്തിലേക്ക് ഒരു ടീസ്പൂൺ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ്. ഇത് നമ്മൾ കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി, എരിവ് പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളതൊന്ന് അരച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരയരുത്, നമ്മൾ അവിയലിനെ അരക്കണ പോലെ എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുത്തേക്കാണ്. അതിനി നമ്മൾ ഈ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുകയാണ്. തിരുമ്മി യോജിപ്പിക്കുക എന്ന് പറയുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ നന്നായി അമർത്തി കൊഴുക്കൊന്നും ചെയ്യരുത്, അപ്പം തന്നെ മീനിൻ്റെ പണി തീരും. അപ്പം നന്നായിട്ടൊന്ന് മിക്സിയാക്കി എടുക്കാം. അപ്പം നമ്മൾ മീനും അരപ്പും ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ കൂടുതൽ മീൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 മുറി നാളികേരവും അതുപോലെ ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു വാളമ്പുളിയാണ് ചേർക്കുന്നത്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടിരുന്നു. അതൊരു 1/2 കപ്പ് വെള്ളത്തിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മാങ്ങയോ ഇരുമ്പാമ്പുളിയോ അല്ല കൊടുമ്പുളിയോ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചുഴറ്റിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊരു തിളക്കര വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ മൊത്തം 1/2 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വെള്ളം കൂടരുത്, നല്ല വറ്റിയിട്ട് വേണം ഇത് ഇരിക്കാനായിട്ട്. ഇപ്പം നന്നായും തിളച്ചതിന് ശേഷം മൂടി തുറന്ന് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ആ മീനൊന്ന് വേവണ വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചു. സ്റ്റവ് ഓണാക്കി വെച്ചു. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്യുന്ന സമയത്തും ഒരല്പം വെള്ളം ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇനി ആ ചട്ടിയിലിരുന്നിട്ട് ബാക്കി വെള്ളം അങ്ങോട്ട് വറ്റിക്കോളും. ഇപ്പം ഇങ്ങനെ കുമിള പോലെ കാണുന്നുണ്ടല്ലോ, അതിങ്ങനെ തിളക്കണ പോലെ. അപ്പം അതൊന്നും ഇനി ഉണ്ടാവില്ല, അത് ചട്ടിയിലിരുന്നിട്ട് വറ്റിക്കോളും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വേപ്പലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീര റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അന്നപോലെ ഈ റെസിപ്പി നിങ്ങൾ ചെറിയ ചാള ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് ചൂടാറി ആ തളയൊക്കെ അതിനുമ്പോഴത്തേക്കും ഫുള്ള് വെള്ളമൊക്കെ വറ്റി നമ്മുടെ മീൻ പീര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.